സ്വദേശിനിയായ നടിയുടെ പീഡന പരാതിയിൽ അഡ്വക്കേറ്റ് വി എസ് ചന്ദ്രശേഖറിനെ വീണ്ടും ചോദ്യം ചെയ്യും. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ചന്ദ്രശേഖറിന് ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതേ നടിയുടെ പരാതിയിൽ മുകേഷ്, ഇടവേള ബാബു എന്നിവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം നേരത്തെ രേഖപ്പെടുത്തിയിരുന്നു. മറ്റൊരു പീഡനക്കേസിൽ പ്രതിയായ നടൻ സിദ്ദീഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. പ്രത്യേക അന്വേഷണ സംഘത്തിനു മുന്നിൽ അഭിഭാഷകനൊപ്പം എത്തിയ വി എസ് ചന്ദ്രശേഖരനെ 4 മണിക്കൂറോളം ചോദ്യം ചെയ്തു. പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ആവശ്യമാണെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കി വിട്ടയച്ച ചന്ദ്രശേഖരന് വീണ്ടും ഹാജരാകാൻ നോട്ടീസ് നൽകും. ഇതിന് ശേഷമാകും അറസ്റ്റടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉപാധികളോടെ ചന്ദ്രശേഖരന് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. നടിയുടെ പരാതിയിൽ മുകേഷ്, ഇടവേള ബാബു എന്നിവരുടെ അറസ്റ്റ് പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. ഇവർക്കും കോടതി ജാമ്യം അനുവദിച്ചതാണ്. അതേസമയം മറ്റൊരു പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം നേടാനുള്ള നടൻ സിദ്ദീഖിന്റെ ശ്രമങ്ങൾ തുടരുകയാണ്. ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയതോടെ നടൻ സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ജസ്റ്റിസുമാരായ ബേലായം ത്രിവേദി, സതീഷ് ചന്ദ്രശർമ്മ എന്നിവർ അടങ്ങിയ ബെഞ്ച് തിങ്കളാഴ്ച ഹർജി പരിഗണിക്കും. ഈ ബെഞ്ച് പരിഗണിക്കുന്ന 63-ാമത്തെ കേസായി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്നാവശ്യപ്പെട്ട് സിദ്ദീഖിന്റെ അഭിഭാഷക രഞ്ജിത റോത്തഗി സുപ്രീംകോടതി രജിസ്ട്രിക്ക് കത്ത് നൽകിയിരുന്നു. സിദ്ദീഖിനെതിരായ ബലാത്സംഗ കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് എസ് പി മെറിൻ ജോസഫ് ഡൽഹിയിലെത്തി സർക്കാർ അഭിഭാഷകരുമായി കൂടിക്കാഴ്ച നടത്തും. മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ സുപ്രീംകോടതിയിൽ ഹാജരാക്കാനാണ് സർക്കാർ തീരുമാനം. ഇതിനൊപ്പം മറ്റുള്ളവരെയും പരിഗണിക്കുന്നുണ്ട്. സിദ്ദീഖിന്റെ ജാമ്യഹർജിക്കെതിരെ സംസ്ഥാന സർക്കാരിന് പുറമെ അതിജീവിതയും തടസ്സഹർജി നൽകിയിട്ടുണ്ട്. News 18, കൊച്ചി.